യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃധ അധ്വാനിക്കും യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃധ ജാഗരിക്കും മാരാമൺ കൺവെൻഷനിൽ സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ നമുക്ക് ഇന്ന് ഒരു ചെറിയ കാര്യം മനസ്സിൽ പതിപ്പിക്കാം നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന തിരുവചനം കൊള്ളാം ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കൊള്ളാം എന്ന് നമ്മളോട് പറയുന്നതല്ല ഇങ്ങനെ ജീവിച്ച് മതിയാകൂ എന്ന് നമ്മളോട് പറയുന്നു അതുകൊണ്ട് വചനത്തെ നമുക്ക് കുറച്ചുകൂടി ഗൗരവമായി എടുക്കേണ്ടതായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഓണേഴ്സ് മാനുവലാണ് അത് തുറക്കുമ്പോഴെല്ലാം ഇങ്ങനെ അല്ല ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മളോട് പറയുന്ന അതുകൊണ്ട് ആ വചനത്തിലൂടി നമുക്ക് കുറച്ചുകൂടി ദൈവീകരാകാനായിട്ട് ഇടയാകണം ഇടയായി പറ്റൂ അതിന് തർക്കമേ പൗലസ് അഭോസലൻ പറഞ്ഞു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് നിങ്ങളുടെ ചങ്കിൽ കൈവച്ചു കൊണ്ട് പറയണം ഈ ശരീരം ദൈവത്തിന് വസിക്കുന്ന മന്ദിരമാണ് ഇത് നമുക്ക് വിശുദ്ധിയിൽ കാക്കണം പൗലസ് റോമർക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കണം വി ഓൾ ബിലീവ് ഇൻ ദ ബോഡിലി റിസറക്ഷൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് കൈ ചൂണ്ടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ ഈ ശരീരങ്ങൾ എൻ്റെ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശരീരമാണ് പൗലസ് പറഞ്ഞു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കും ഈ ഉയർത്തെഴുന്നേൽക്കാനുള്ള ശരീരത്തെ ഉയർക്കത്തക്ക ശരീരമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആത്മീയ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിച്ച് നമ്മളെ പഠിപ്പിച്ച കാണിച്ച ആളാണ് കർത്താവേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത് എല്ലാ ശരീരവും ഉയർത്തെഴുന്നേൽക്കും നമ്മൾ ധരിക്കാൻ പോകേണ്ട യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ പോലെയുള്ള ശരീരത്തിനാണ് ഉയർപ്പ് സാധ്യമാകുന്നത് ഓരോ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ വിശുദ്ധ ശരീരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപപ്പെടുത്തുക ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ശരീരത്തിൽ നമ്മുടെ കൈവെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പറയണം ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ള ശരീരമായതുകൊണ്ട് ഈ ശരീരത്തെ വിശുദ്ധിയിൽ മാത്രമേ ഞാൻ സൂക്ഷിക്കുകയുള്ളൂ ഈ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് വരുന്ന വാക്കുകളും വിശുദ്ധമായിരിക്കണം ശിയാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യാഗപീഠത്തിൽ നിന്ന് ഒരു കുടിലുകൊണ്ട് ഒരു തീക്കനലെടുത്ത് എൻ്റെ നാവിൽ സ്പർശിച്ചിരിക്കുന്നു അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു ഓരോ മാർത്തോമാക്കാരൻ്റെയും വായ അഗ്നിശുദ്ധി വരുത്തിയ വിശുദ്ധ ശരീരരക്തങ്ങളെ സ്വീകരിച്ച വായ ആയതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തിന് ഇഷ്ടമുള്ളതും മനുഷ്യന് നന്മ വരുന്നതും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം തകർക്കുന്നതല്ല അത് വളർത്തുന്നതുമായ ശബ്ദവും സംസാരവും ആയിരിക്കണം അതുകൊണ്ട് സംസാരത്തിൻ്റെ വിശുദ്ധിയാണ് ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട അതെല്ലാം വിശദമായി സംസാരിക്കുന്നതിന് നമുക്ക് സാധിക്കത്തില്ല രണ്ടാമത് ഈ കാലത്തെക്കുറിച്ച് പറയുന്നത് ഇത് സത്യാനന്തര കാലം എന്നുള്ളതാണ് സത്യാനന്തര കാലം പോസ്റ്റ് ട്രൂത്ത് എന്നാൽ നമ്മളെ ഏറ്റവും അപകടപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഈ സത്യാനന്തരം അത് സത്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അസത്യത്തെയും നുണയും സത്യത്തെ പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് അസത്യത്തിന് സത്യത്തിൻ്റെ വേഷം അണിയിച്ച് അസത്യത്തെ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാക്കി അവതരിപ്പിക്കുന്നു ഇത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം ആദ്യത്തെ അധ്യായങ്ങളിൽ മുതൽ കാണാം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ പാമ്പ് വന്ന് ഈ ആദവിനെ അഹുവായേയും പ്രത്യേകിച്ച് അഹ്വായ കണ്ടിട്ട് ദൈവം നിങ്ങളോട് സംസാരിച്ചതെന്തൊക്കെയാണ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളോ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവരോട് പറയുന്നത് ഈ ഇത് കഴിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഒടുവിൽ ആ അധ്യായം അവസാനിക്കുമ്പോൾ സർവശക്തനായിട്ടുള്ള ദൈവം കേന്ദ്രീകൃതമായി ജീവിച്ച ഈ മനുഷ്യർ അവരേറ്റവും ഇപ്പോൾ അവർക്ക് അഭിലഷണീയമായി വന്നിരിക്കുന്നത് ഈ സാത്താൻ്റെ പ്രലോഭനങ്ങൾ സത്യമാണ് എന്ന് ധരിക്കും കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാൺമാൻ ഭംഗിയുള്ളതാണ് തിന്മാൻ രുചിയുള്ളതാണ് അത് ജ്ഞാനം നമുക്ക് കാമ്യം നൽകുന്നതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം വെറും ഭ്രമമല്ല അത് സത്യമാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു അപ്പോൾ സത്യത്തിന് വിരുദ്ധമായി അസത്യത്തെ സത്യമാക്കി അസത്യം സത്യമാണെന്ന് നമുക്കൊരിക്കലും സംശയമില്ലാതെ വണ്ണം നമ്മുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് എന്നാൽ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു ഈ സത്യാനന്ദനം എന്ന് പറഞ്ഞാൽ അസത്യത്തെ സത്യമാക്കി അസത്യത്തിന് സത്യത്തിൻ്റെ പുതപ്പണിയിച്ച് ജീവിക്കുന്ന ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്തിൽ വേദപുസ്തകത്തെ നമ്മൾ എങ്ങനെ കാണുന്നു വേദപുസ്തകം ഇതിനാൽ നമ്മുടെ ആയുഷിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിശ്ചയമായി ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാനം ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ പങ് കഷ്ടപ്പാടുകളിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് വി ആർ കോൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സഫറിങ്സ് ഓഫ് ജീസസ് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുക അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക പൗരസ്വ വീണ്ടും തുടർന്ന് പറയുന്നുണ്ട് കൊല്ല കൊലശി ലേഖനത്തിൽ അധ്യായം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും സീക്ക് വാട്ട് ഈസ് എബാവ് ഭൂമിയിലുള്ളതല്ല നോട്ട് ഫ്രം ബിലോ ഈ മണ്ണിനോട് ബന്ധപ്പെട്ടതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ അന്വേഷിപ്പീം അപ്പോൾ അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ മോശ എബ്രഹിം ലേഖനത്തിൽ മോശയെക്കുറിച്ച് പറയുന്നു വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നത് കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു സത്യമായി നമ്മൾ നോക്കുക നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കെടുക്കുന്നവരാണോ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കെടുത്ത് എന്ത് കഷ്ടപ്പാടാണ് എനിക്ക് നിങ്ങൾക്കുണ്ടായത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ കർത്താവ് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു തെളിയിക്കാൻ കാണിച്ചത് തൻ്റെ മുറിപ്പാടുകളാണ് സംസാരിക്കുന്ന ഞാനും ഇവിടെയിരിക്കുന്ന നിങ്ങളിലും എന്തു മുറിപ്പാടാണുള്ളത് എന്ത് മുറിപ്പാടാണുള്ളത് നമ്മൾ ഉയരത്തിലുള്ളതാണോ അന്വേഷിക്കുന്നത് ഉയരത്തെ ഉയരാനായിട്ട് ഈ ഭൂമിയിലോട്ട് കണ്ണുനട്ട് അതിനുവേണ്ടി ദൈവത്തെ നമ്മൾ ഉപയോഗിക്കുന്നവരാണോ അപ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കും നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിനെ പോലെ ഭൂമിയിലും എന്ന് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഇഷ്ടം അതേപടി നടക്കുന്ന ഒരിടമാണ് സ്വർഗം ഈ ഭൂമിയെ ആ സ്വർഗമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ ആഴത്തിൽ നമ്മളോട് തന്നെ നമ്മൾ നോക്കിയാൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യം ഒരു കാര്യത്തിൽ അതുകൊണ്ട് തർക്കം വേണ്ട യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ അവൻ്റെ ക്രൂശിൽ പങ്കെടുക്കാത്ത ആർക്കും അവനോടുകൂടെ വേർത്തെഴുതി സാധ്യമല്ല ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് കുരിശ എന്നുള്ള യാഥാർത്ഥ്യത്തെ ഒഴിവാക്കിയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ല രക്ഷപ്പെടാൻ തത്രപ്പെടുന്ന വെറും കാവട്യത്തിൻ്റെ ആളുകളായിട്ട് മാറും നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ യാഥാർത്ഥ്യമാണ് കുരിശിനെ ഒഴിവാക്കിയുള്ള വേദനകളെയും കഷ്ടപ്പാടുകളെയും ഏറ്റെടുക്കാനുള്ള വിമുഖതയോടുകൂടി നമ്മൾക്ക് ഉയരാനുള്ള മാർഗമായി യേശുവിനെയും സുവിശേഷത്തെയും കാണാനുള്ള പരിശ്രമം അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ് ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യത്തെ നോക്കുന്നു ഒരു പുതിയ കാര്യം ഇവിടെ പ്രസൻറ്റ് ചെയ്യാനല്ല സത്യസന്ധമായി നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നതിനാണ് നൂറ്റി ഇരുപതാം സങ്കീർത്തനം മുതൽ നൂറ്റി മുപ്പത്തി നാലാം സങ്കീർത്തനം വരെയുള്ള പതിനഞ്ച് സങ്കീർത്തനങ്ങൾ നമ്മളതിനെ മുകളിൽ എഴുതിയിട്ടുണ്ട് ആരോഹണ ഗീതങ്ങൾ സാംസ് ഓഫ് അസൻഷൻ അത് ഉയരങ്ങളിലേക്ക് ആരോഹണത്തിൻ്റെ വാക്കുകളാണ് ഈ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ശലോമോൻ ആണ് ശലോമോൻ നമുക്കറിയാം ലോകം കണ്ടതിൽവത്ത് ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യനാണ് അപ്പോൾ തന്നെ സർവ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഫലമായി അദ്ദേഹം എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ചിന്ത നമുക്കൊന്ന് നോക്കാം ആരോഹണ ഗീതങ്ങൾ ആരോഹണ ഗീതങ്ങൾ ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ അവരുടെ പ്രധാനപ്പെട്ട എല്ലാ പെരുന്നാളുകൾക്കും ആവോളം ആളുകൾ എരിശുലേമിലേക്ക് യാത്ര ചെയ്യും അവരെശലേം എരിശുലേം ഉയർന്ന സ്ഥലമാണ് അങ്ങനെയുള്ള ഈ ഉയർന്ന സ്ഥലത്തേക്ക് അവർ പോകുമ്പോൾ അവർ പാടിക്കൊണ്ട് പോയ പ്രാർത്ഥനാഗീതങ്ങളാണ് ഈ നൂറ്റി ഇരുപത് മുതലുള്ള ഈ വാക്യം എരുസുലേമിലേക്ക് പോകുമ്പോൾ യഹോവ ശരണമാണ് എന്ന് പറയുന്നതിലൂടെ മറ്റെല്ലാ ലൗകികമായ ചിന്തകളെയും അകറ്റി ദൈവം എന്നുള്ള ചിന്തയിലേക്ക് തങ്ങളെ തന്നെ ന്യൂനീകരിച്ച് ഈ പ്രാർത്ഥനയുടെ ഗാനങ്ങൾ തങ്ങളുടെ ഓരോ സിരകളിലൂടെയും ഓരോ ഓർഗനിലൂടെയും ഒഴുകാൻ അനുവദിച്ച് നിരന്തരമായ ഒഴുക്കിലൂടി ഇവരെ ശുദ്ധീകരണം പ്രാപിക്കുക ശുദ്ധീകരണം പ്രാപിക്കുകയാണ് കാരണം അവർക്കൊറ്റ വാക്കേ ഉള്ളൂ സർവശക്തനായ ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ച് ഉള്ള യാത്രയാണിത് ആ സംഘം എന്ന് മാത്രമല്ല ഇതൊരു സംഘയാത്രയാണ് ഇതൊരു മോക്ഷയാത്രയാണ് അപ്പോൾ ദേവാലയ യാത്രകളെല്ലാം തന്നെ ദൈവത്തിലെത്താനുള്ള യാത്രയാണെങ്കിൽ ഓരോ ഞായറാഴ്ചയും നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ദൈവത്തിങ്കിലേക്കുള്ള യാത്രയാണ് ആ ചിന്ത എപ്പോഴും നമ്മുടെ അടിസ്ഥാന പ്രമ പ്രമാണമായിട്ടിരിക്കണം അപ്പോൾ പള്ളി ആരാധനകൾ അർത്ഥപൂർണ്ണമാകുന്നത് എപ്പോഴാണ് ലോക ചിന്തകളെ മാറ്റി ദൈവീക ചിന്തകളിലേക്ക് നമ്മൾ ന്യൂനീകരിച്ച് ആ ചിന്തകളെ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകി നടക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള രൂപാന്തരം ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നടക്കും അത് ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഡയാലിസിസ് നമുക്കറിയാവുന്ന ഒരു പദമാണ് ഇത് നടക്കുകയാണ് ഓരോ ആരാധന കഴിയും തോറും നമ്മൾ അത്രമാത്രം വിശുദ്ധമാകുകയാണ് അപ്പോൾ ഈ പോക്കിൽ അവർക്കൊറ്റ മെഡിറ്റേഷൻ മാത്രമാണുള്ളത് ദൈവത്തെക്കുറിച്ചുള്ള മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷനിൽ നമ്മൾ ഏറ്റവും അഡ്മയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് നിറയുന്നത് സോ വാട്ട് വി അഡ്മയർ വി അപ്രീഷിയേറ്റ് ആൻഡ് വാട്ട് വി അപ്രീഷിയേറ്റ് വി അപ്രോപ്രിയേറ്റ് ആൻഡ് സ്ലോലി വി ട്രാൻസ്ഫോം ഇൻ ടു ദാറ്റ് ഇത് ബോധ ഓരോ ആരാധനയും ബോധപൂർവമായ ഒരു ദൈവീക വളർച്ചയാണ് അത് വെറും ഈ നമ്മ ഇമോഷണലായിട്ടുള്ള എന്തു പറയുന്നു അതറിയുന്നില്ല ചില വാക്കുകളുടെ പ്രഭാ പ്രഘോഷണങ്ങൾ ഇങ്ങനെയുള്ള വിഷയമല്ല കോൺഷ്യസ് ഡെലിബറേറ്റായിട്ടുള്ള ഒരു വളർച്ചയാണ് ഇത് കാണുന്നത് നമ്മൾ കൃത്യമായി നമ്മുടെ ആരാധനയെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇൻ എവരി സാക്രമൻറ്റൽ മൊമൻസ് ദ ഹിസ്റ്റോറിക്കൽ ബിക്കംസ് എസ്കറ്റോളജിക്കൽ ആൻഡ് എസ്കറ്റോളജിക്കൽ ബിക്കംസ് ഹിസ്റ്റോറിക്കൽ അപ്പോൾ യുഗാന്ത്യത്തെ ഈ കാലത്തിലേക്ക് കൊണ്ടുവരികയും ഈ കാലത്തെ യുഗാന്ത്യത്തിലേക്ക് ഉയർത്തുകയും അങ്ങനെയുള്ള അഭൗമികമായ ഒരു ദൈവ വിചാരവും ദൈവ നമുക്ക് ആരാധനയിൽ മനസ്സിലാക്കാനായിട്ട് ഇടയാവുകയും ചെയ്യുകയാണ് അപ്പോൾ ആ ബോധപൂർവമായ പരിശ്രമം അതുകൊണ്ട് ഓരോ ആരാധനയിൽ സംബന്ധിക്കുമ്പോഴും ദൈവവിചാരത്തെക്കുറിച്ചുള്ള കൂടുതൽ കൂടി ദൈവത്തെ കാണണം ഈ ചരിത്രാതീതമായത് യുഗാന്ത്യത്തിലുള്ളത് ഇന്ന് എനിക്ക് അനുഭവ വൈവിധ്യമാകണമെന്ന് പ്രാർത്ഥിച്ചു യാത്രകളല്ല പലപ്പോഴും നമുക്ക് ഉള്ളത് നമ്മൾ സാധാരണ മാർത്തവക്കാരൻ പറയും ഒരുങ്ങി പള്ളിയിൽ പോകണം എന്നാൽ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഒന്നിലേക്ക് ന്യൂനീകരിച്ച് ദൈവത്തെ കാണാനുള്ള നമ്മുടെ യാത്രയാണ് അത് ആത്മാവിൻ്റെ അനന്തതയിലേക്കുള്ള യാത്രയാണത് അത് നമ്മളെ അഭൗമികമായിട്ടുള്ളത് ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് റിയലൈസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് വരാൻ പോകുന്നതിന് ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു പോർട്ടൈസ്റ്റായിട്ട് ഒരു പരിധി വരെയെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നതായ കാലമാണ് അതുകൊണ്ട് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ഇവരുടെ അവരുടെ ഈ യാത്രയിൽ എല്ലാം ന്യൂനീകരിച്ച് ഈശ്വരൻ മാത്രം ശരണമെന്ന് പറഞ്ഞ് അവരുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വൈകാരികമായ ചിന്ത മാത്രമല്ല ഈ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള സങ്കീർത്തനത്തിൻ്റെ കാമ്പെന്താണ് അതിൻ്റെ കഴമ്പെന്താണ് എന്ന് നമ്മൾ നോക്കിയാൽ ഒരു കാര്യം അവരുടെ വിശ്വാസ പ്രഖ്യാപനം കാണാനായിട്ട് സാധിക്കും അതാ അത് ദൈവം മാത്രമാണ് ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ് ദൈവമാണ് ഞങ്ങളുടെ സമ്പത്ത് ഗോഡ് എലോൺ ഈസ് അവർ അൾട്ടിമേറ്റ് ട്രഷർ എന്ന് പറയുന്നതാണ് സ്നേഹിതരെ നമുക്ക് പറയാൻ സാധിക്കണം എളുപ്പമുള്ള കാര്യമല്ല ദൈവമാണ് എൻ്റെ സമ്പത്ത് ആ സമ്പത്ത് നഷ്ടപ്പെടുത്തി ലോകത്തിൽ യാതൊന്നും നമ്മൾ നേടുകയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ പ്രവർത്തിച്ചാൽ ഈ ലോകത്തിൽ അനുഗ്രഹീതമായ ജീവിതം എന്ന് മാത്രമല്ല വരും ലോകം ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും എന്ന് ഇതിൻ്റെ വെളിച്ചത്തിൽ പെട്ടെന്ന് നമ്മൾ ആ വാക്യത്തിലേക്കൊന്ന് നോക്കാം യഹോവ വീട് പണിയാതിരുന്നാൽ പണിക്കാർ പണിക്കാവതാധ്വാനിക്കുന്നു അൺലസ് ദ ലോഡ് ബിൽഡ്സ് ദ ഹൗസ് ദ ബിൽഡേഴ്സ് ലേബർ ഇൻ വെയിൻ ഇൻ വെയിൻ അർത്ഥരഹിതമാണ് ഫലശൂന്യമാണ് ആര് യഹോവ വീട് പണിയാതിരുന്നാൽ യഹോവ വീട് പണിയാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹോവയ്ക്ക് വീട് പണിയാം എന്നും ആണല്ലോ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പണിയത്തേ ഇല്ലെങ്കിൽ ഈ വാക്ക് വരത്തില്ല യഹോവയ്ക്ക് വീട് പണിയാം ഇത് ഇബ്രാ ലേഖനം പതിനൊന്നാം അധ്യായം പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു ഗോഡ് ദി ആർക്കിടെക്ട് എന്നാൽ ദൈവം എല്ലാ വീടുകളും പണിയാൻ തയ്യാറാകും ഇതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിഷയം നമുക്ക് ഒക്കെ ഒരു വിചാരം കാണും നമുക്ക് പണമുണ്ട് നമ്മൾ ആരോടെയും ആരുടെയും കൊള്ളയടിച്ചതല്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ് ലീഗലി യു മേ ബി റൈറ്റ് എന്നാൽ നിങ്ങൾ പറയും ദിസ് ഈസ് ഹാർഡ് ഏൺ മണി ഞങ്ങൾ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയതാണ് ബട്ട് ക്വസ്റ്റ്യൻ ഇൻ ദ ബൈബിൾ ഈസ് നോട്ട്

കോടിക്കണക്കിന് രൂപ മുടക്കി പണിയുകയും ചെയ്താൽ അത് ദൈവം അനുവദിക്കും എന്ന് അതുകൊണ്ട് ഒറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഈ ആദ്യത്തെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത് ദൈവം അംഗീകരിച്ച വീട് പണിഞ്ഞാൽ ദൈവം അതിനകത്ത് കാണും അല്ലാത്ത വീടുകളിൽ ദൈവത്തിന് പ്രവേശിക്കാൻ ഒക്കുകയല്ല അത് ദൈവത്തിന് നമ്മളോടുള്ള വിരോധം കൊണ്ടല്ല ദൈവത്തിൻ്റെ ബേസിക് നേച്ചർ കൊണ്ടാണ് ദൈവം നീതിമാനായതുകൊണ്ടും ദൈവം നിത്യസ്നേഹമായതുകൊണ്ടുമാണ് ഈ വീട്ടിൽ ദൈവം അത് എൻഡോൾ ചെയ്യുകയും ഇപ്പുറത്ത് സുരക്ഷിതത്വത്തിന് വകയില്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബം വന്ന് വൈകിട്ട് ദൈവത്തോട് അവരെന്ത് പ്രാർത്ഥിക്കണം എന്ത് നീതിയെക്കുറിച്ച് ദൈവം അവരോട് സംസാരിക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ മാർത്തോമാസഭ മാത്രം നോക്കെടുക്കുക എല്ലാ ഈ മാർത്തോമാസഭയിലെ എല്ലാ ആളുകളും ദൈവം അടിസ്ഥാന ശില്പിയായിട്ട് കല്ലിടാൻ നമ്മൾ അനുവദിച്ചാൽ മുഴുവൻ ആളുകൾക്കും വീടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതല്ല ചില ആളുകൾ വലിയ രമ്യ ഹർമ്മ്യങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെടും വീട് നഷ്ടപ്പെടുന്നവനോട് കൂടെയാണ് ദൈവമെന്ന് എപ്പോഴും ഓർക്കുക ഈ ചെറിയവരിൽ ഒരുത്തനെ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത് വലിയവർക്ക് ചെയ്തതിനെക്കുറിച്ച് ദൈവം അങ്ങനെ അവരെ കുറ്റപ്പെടുത്തി പറയുന്നതിനേക്കാൾ അതിനെക്കുറിച്ച് ഒന്നുമേ പറയുന്നില്ല ഗോഡ് ഈസ് വെരി മച്ച് സൈലൻ്റ് ദർ ബട്ട് ഗോഡ് ഈസ് വോക്കൽ സി വെരി ക്ലിയർ ഈ വീടില്ലാത്തവന് നീ വീട് വെച്ചു കൊടുത്തു അതെനിക്കാണ് തന്നത് ദൈവരാജ്യത്തിൽ മഹത്വ പ്രത്യക്ഷതയിൽ ദൈവത്തിൻ്റെ നായവിധിയെക്കുറിച്ച് പറയുന്ന വിശുദ്ധ മതാട സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ദൈവജനമേ ഞാൻ താണു വീണ് നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളതിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കാണാതെ പഠിച്ചുകൊള്ളുക നി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മൂത്താം പാക്കൽ കൊച്ചു സ്വദേശിയുടെ വീടിൻ്റെ മുമ്പിൽ ഒരു സ്തൂപമുണ്ട് ഒരു കൽ സ്തംഭമുണ്ട് അതിലൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴുകൊണ്ട് ഇപ്പോഴും പോയാൽ കാണാം കുറച്ച് ഭാഗങ്ങൾ കല്ലിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നതാണ് വഴിയാത്രക്കാരിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ താമസിക്കാം ഉള്ളത് പങ്കിടാം രാത്രിയിൽ സന്തോഷമായി പ്രാർത്ഥിച്ചു കഴിയാം ഞാൻ എന്നിലേക്ക് വിരൽ ചൂണ്ടുന്നു നിങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു മൂത്താംപാക്കൽ കൊച്ചു വിദേശിയുടെ ഈ എഴുതി വെച്ചിരിക്കുന്ന വാചകം വഴിയാത്രക്കാരിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ രാബാർക്കാം ഇവിടെ താമസിക്കാം എന്നുള്ളത് നല്ല വാക്ക് വാക്കാണോ അല്ലയോ ആ രണ്ടാമതിരിക്കുന്ന ആൾ നല്ല വാക്കല്ലേ നിശ്ചയം എന്ന് എൻ്റെയും നിങ്ങളുടെയും വീട് അതിൻ്റെ വാതിക്കൽ എഴുതി വയ്ക്കും വഴിയാത്രക്കാരിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇവിടെ രാഭാർക്കാം വീടിൻ്റെ മുഖമുദ്ര ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ അവിടെ വെക്കുന്ന ഓരോ ഭക്ഷണവും എവരി മീൽ ഈസ് എ സെക്കൻഡ് യുക്കറിസ്റ്റ് ഓരോ ഭക്ഷണവും രണ്ടാമത്തെ കുർബാനയാണെങ്കിൽ നമ്മൾ വെക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ലഭിക്കേണ്ടതാണെങ്കിൽ നമ്മുടെ വീടുകൾ എന്ന് നമ്മൾ തുറന്നിടും ഒരു കാര്യത്തിൽ തർക്കം വേണ്ട മനുഷ്യൻ കയറാത്ത വീട്ടിൽ ദൈവം കയറുകയില്ല മനുഷ്യനെ കയറ്റാത്ത വീട്ടിൽ ദൈവത്തെ കയറ്റാവെന്ന് വിചാരിച്ചാൽ മൗഢ്യമാണ് ദൈവം കയറി ഇറങ്ങുന്ന വീട്ടിൽ എല്ലാവരും കയറി ഇറങ്ങിക്കൊള്ളും കാരണം ആ വീട് ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു സെൻ്ററാണ് ആ വീട് കരുണയുടെ ഒരു കൂടായിട്ട് മാറും ആ വീട് സ്വാന്തുനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആലയമായി മാറും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രസ്താവന നടത്തുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ വീട് വെക്കുന്ന എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു വീടിൻ്റെ ഒരു ഭാഗികമായിട്ടെങ്കിലും നൽകാൻ നിങ്ങൾ ഇന്ന് തീരുമാനിച്ചോണം മനസ്സിൽ അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ വില വെക്കുന്ന വീട് വെക്കുന്നവർ നിങ്ങൾ ഒരു വീട് വെച്ചതിന് ശേഷമേ അതിൽ പ്രവേശിക്കാവൂ ഭാഗ്യസ്മരണമായ യുഹാനോന്മാർത്തവുമായി കുറിച്ച് നമ്മൾ പ്രസംഗത്തിൽ ആവേശം കൊള്ളുന്നു അദ്ദേഹം പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ അതിൽ കയറണമെങ്കിൽ വീടില്ലാത്ത ഒരു വീട് ആളിന് വീട് വെച്ച് കൊടുത്ത് അതിൻ്റെ കൂതാശയും ദാനവും നടത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ഭൂഭവനദാന പ്രസ്ഥാനത്തിൻ്റെ ആരംഭം അതാണ് ആണ് ആ സഭയിലെ മക്കളും കുച്ചുമക്കളുമാണ് നമ്മൾ അതുകൊണ്ട് ഈ സഭയിൽ ക്രമാതീതമായി പണം മുടക്കി ഇനി ആരും വീട് വെക്കണ്ട ഒരു കാര്യത്തിൽ തർക്കമില്ലല്ലോ അവസാനത്തിൽ ആറടി മണ്ണ് നമ്മളെല്ലാവരെയും തുല്യരാക്കും ആറെഡി മണ്ണ് മതി ഒടുവിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടൊരു ചോദ്യം രണ്ട് വീടുള്ള ഒരാൾ ഒന്ന് കൊച്ചിയിൽ ഒന്ന് തിരുവനന്തപുരത്ത് ഐരൂർ പിന്നെ ചെറിയ വീടുണ്ട് പഴയ ഈ എറണാകുളത്തെ വീട് വിറ്റ് ഇത് ഇല്ലാത്ത വീടില്ലാത്തവർക്ക് കൊടുത്തോട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമോ ഇല്ലയോ കേൾക്കുമോ ഇല്ലയോ കേൾക്കും എന്തേയാ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത് സ്നേഹിതനെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല ദൈവത്തിന് കേൾക്കാൻ ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നില്ല ദൈവത്തെ വേദനിപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ ലിസ്റ്റ് ദൈവത്തെ ഏൽപ്പിക്കാനാണെങ്കിൽ പ്രാർത്ഥനകൾ നിർത്താം ഈ പറഞ്ഞത് ശ്രദ്ധിക്കുക രണ്ട് വീടുള്ള ഒരാൾ ഒരെണ്ണം വിറ്റു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആദ്യത്തെ റെസ്പോൺസ് ഇങ്ങനെ ആയിരിക്കും ദൈവം എന്നോട് ചോദിച്ചിട്ടല്ലോ ഇതൊന്നും ചെയ്യുന്നു എൻ്റെ ബാവുക്കുട്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥന കേൾക്കാൻ ഞാൻ എത്ര നാൾ കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു നീ യു ഗോ ഹാഡ് നിൻ്റെ വീട് ഇവിടെ കൃത്യമായിട്ടുണ്ടായിരിക്കും എന്ന് ദൈവം പറയും ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരു നല്ല വീട് കിട്ടുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് എന്തെങ്കിലും പറയണ്ട ആ ആണ് അതുകൊണ്ട് നമുക്ക് നിത്യമായ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് സഹായകരമായി ഇവിടുത്തെ ഭവനത്തിൽ നമുക്ക് പുനഃക്രമീകരണങ്ങൾ നടത്തുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടതാണ് നല്ലതാണ് അതും മാത്രമേ ഉള്ളൂ നല്ലത് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞ് ദൈവത്തെ ചതിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് ദൈവത്തോട് ചേർന്ന് ഈ ലോകത്തെ കുറച്ചുകൂടി സുന്ദരമാക്കാം ദൈവത്തെ നമുക്കൊന്ന് സഹായിക്കാം ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്നുള്ളത് നിർത്തി ദൈവമേ നിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടാം അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ അധ്വാനിക്കുന്നു അൺലസ് ദ ലോഡ് വാച്ച്സ് ഓവർ ദ സിറ്റി ദ വാച്ച്മെൻ സ്റ്റാൻഡ് ഗാഡ് ഇൻ വെയിൻ ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ ഫലരാഹിത്യമാണ് ഈ യഹോവ പട്ടണം കാക്കുന്നതും പട്ടാളക്കാർ പട്ടണം കാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ നിങ്ങളുടെ ഒരു അഭിപ്രായം നിശ്ചയമായിട്ടുമുണ്ട് ഉണ്ട് പട്ടാളക്കാരൻ്റെ കണ്ണിൽ അവരൻ എപ്പോഴും അപകടകാരിയാണ് നിശ്ചയമായിട്ടും കണ്ണിൽപ്പെടുന്നവരൊക്കെ ശത്രുക്കളാണ് സൗഹൃദഭാവം ഒരിക്കലും അവർക്ക് ഒക്കുകയില്ല പട്ടാളക്കാരൻ ഒരു സൈഡിൽ യഹോഭാവ ഒരു സൈഡിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്ക പട്ടാളക്കാരൻ്റെ കാഴ്ച അവർ അവരൻ അപകടകാരിയാണ് യഹോ പറയും അവരനില്ല അനുജനേ ഉള്ളൂ അല്ലെങ്കിൽ സഹോദരനെ ഉള്ളൂ അതുകൊണ്ട് ദൈവം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഓർ ഈസ് യുവർ ബ്രദർ നിൻ്റെ സഹോദരൻ എവിടെയാണ് നിൻ്റെ സഹോദരി എവിടെയാണ് പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കീഴടക്കുക എന്നുള്ളതാണ് അവൻ്റെ യഹോവയെ നോക്കിയാൽ എല്ലാവരും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് പട്ടാളക്കാരൻ്റെ കയ്യിൽ തോക്കാണ് യഹോവയുടെ കയ്യിൽ സ്നേഹത്തിൻ്റെ പാനപാത്രമാണ് പട്ടാളക്കാരൻ്റെ കണ്ണിൽ രൗദ്രഭാവമാണുള്ളത് യഹോവയുടെ കണ്ണിൽ ആർദ്രതയും കരുണയുമാണുള്ളത് അപ്പോൾ ദൈവം കരുണയുള്ളവനാണ് ദൈവം കരുതുന്നവനാണ് ദൈവത്തിന് അപരനില്ല ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ ഉള്ളതുകൊണ്ട് നമ്മുടെ വീടും നമ്മുടെ ദേശവും നമ്മുടെ രാജ്യവും ഈ ലോകവും ദൈവം കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചാൽ ഇന്ന് ലോകം ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന പ്രതിരോധ മേഖല അല്ലെങ്കിൽ ഡിഫൻസ് അതിൽ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് ചിലവാക്കുന്ന പണമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും സാമാന്യം തൃപ്തികരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകും ഇത് ചെറിയ കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്നത് നമ്മൾ മീഖാ പ്രവചനം നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അന്ത്യകാലത്ത് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളാക്കും കുന്തങ്ങളെ വാക്കത്തികളാക്കും അങ്ങനെ അതിനെ അങ്ങനെ അടിച്ചു തീർക്കും ജാതി ജാതിയുടെ മേൽ വാൾ ഓങ്ങുകയില്ല അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയില്ല ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് അതിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് ഇത് തന്നെയാണ് വാളുകളെ കൊഴുക്കളാക്കും യുദ്ധമില്ലാത്ത ഒരു ലോകമല്ലേ നല്ലത് അല്ല ഇത് നിങ്ങൾ ഇനി ഇന്ത്യയും പാകിസ്ഥാനുമുള്ള യുദ്ധം മാത്രം എടുക്കണ്ട അയൽവക്കങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള യുദ്ധമുണ്ട് അയൽവക്കത്ത് കയറാത്ത ആത്മീക പ്രൗതരും കണ്ടേക്കും ഇതിനകത്ത് അയൽവക്കക്കാരനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുകയും സഹോദരനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും നിങ്ങളുടെ കണ്ണിൽ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രതരുടെയും നനവ് വർദ്ധിച്ചു വർദ്ധിച്ചു വരട്ടെ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പുതിയ ലോകം അവരൻ കീഴടക്കപ്പെടാനായിട്ടുള്ളവനല്ല തോൽപ്പിക്കപ്പെടാനായിട്ടുള്ളവനല്ല അങ്ങനെയാണെങ്കിൽ അതിന് തക്കതായ ആയുധങ്ങൾ നിർമ്മിച്ചേ മതിയാകുകയുള്ളൂ അത് അതീശത്വത്തിൻ്റെയും ശത്രുതയുടെയും സ്വാർത്ഥതയുടെയും പ്രതീകമാണ് ഓർത്തുകൊള്ളുക ആയുധങ്ങൾ എപ്പോഴും അവരൻ്റെ നേർക്കാണ് നിങ്ങൾ ആയുധം നമ്മൾ ആയുധം ഉണ്ടാക്കുന്നത് നമ്മുടെ നേർക്കല്ല വല്ലാത്ത ഒരു ഘട്ടത്തിലല്ലോ അത് ഉപയോഗിച്ചു പോകുന്നേ ഉള്ള പക്ഷേ എപ്പോഴും ആയുധം മറ്റുള്ളവൻ്റെ നേർക്കാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ ക്രമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ യുദ്ധം അവസാനിക്കും സമാധാനം സംജാതമാകും എല്ലാവർക്കും അടിസ്ഥാനപരമായ ജീവിത സൗകര്യങ്ങളുണ്ടാവും ആരും അവരനെ അന്യനായും ശത്രുവായും കാണുകയില്ല സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉണ്ടാകും ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് എടുക്കണ്ട തമ്പുരാൻ പഠിപ്പിച്ച ദർശനമാണിത് എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം സമത്വവും സാഹോദര്യം അങ്ങനെയാണെങ്കിൽ ഈ സാഹോദര്യത്തിൻ്റെ ഒരു പുതിയ കാഴ്ച നമുക്കുണ്ടാകട്ടെ മാർത്തോ സഭ ഈ ലോകത്തിന് ഈ നാളുകളിൽ കാഴ്ച വെക്കേണ്ടുന്ന വലിയ ഒരു കാഴ്ചയാണ് ദൈവം വീട് പണിയാൻ അനുവദിക്കണം അപ്പോൾ വലിയ വിപ്ലവം സഭയിലും സമൂഹത്തിലും ഉണ്ടാവും ദൈവം നമ്മളുടെ ടൗൺ പ്ലാനറും നമ്മുടെ മുനിസിപ്പാലിറ്റിയും മാത്രം അനുവാദം തരികയാണെങ്കിൽ ലീഗലി യു മേ ബി റൈറ്റ് നിങ്ങളോടാരും ചോദ്യം ചോദിക്കുകയല്ല പക്ഷെ ദൈവം മോറൽ പവർ ആയതുകൊണ്ട് ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും മനുഷ്യർ ഇറങ്ങുന്ന വീടുകളിൽ ദൈവം കയറിയിറങ്ങ് തന്നെ ചെയ്യും ഇത് നമ്മൾ മറക്കാതിരിക്കുക നമ്മുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ നമ്മുടെ ദേശം തീരട്ടെ അതിന് നമുക്ക് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വങ്ങൾ വിനയത്തോടും വിശ്വസതയോടും കൂടെ നിർവഹിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ തലകളെ ഉണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് മൗനമായി ചിലവഴിക്കാം ദൈവമേ എന്തിനാണ് ഞങ്ങൾ ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലും എല്ലാ പരിമിതികളുടെ നടുവിലും ഈ മണൽപ്പുറത്തെത്തിയത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലിരുന്ന് എന്തിനാണ് ഞങ്ങൾ ഇത്രയും സമയം ചിലവഴിച്ചത് അതൊരിക്കലും വർധമായി പോകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും വല്ലാത്ത ഒരു കാലത്ത് ഞങ്ങൾ പാർക്കും അവല്ലാത്ത ലോകത്തെ നല്ല ലോകമാക്കി മാറ്റാൻ നീ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതിന് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇനി അവരനില്ല ശത്രുവില്ല അന്ത്യകാലത്ത് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് കുന്തങ്ങൾ വാക്കുകളായി ളായി മാറും വാളുകൾ കൊഴുക്കളാകും കുന്തങ്ങൾ ഞങ്ങൾക്ക് പണിയായുധങ്ങളായി മാറും ഒന്ന് കൊല്ലാനാണെങ്കിൽ മറ്റത് സമൃദ്ധമായ ജീവൻ നിലനിൽക്കുന്നതിനുള്ള ഉൽപ്പാദന വിഷയങ്ങളാണ് കൊല്ലാനല്ല ഉൽപ്പാദിപ്പിക്കുവാൻ ഇനി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും സഹോദരൻ്റെ മുറ്റത്തു നിന്നാണ് സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ സഹായിക്കണേ അങ്ങനെ പുതിയ ലോകം പുതിയ ക്രമം പുതിയ മൂല്യബോധം ഞങ്ങൾക്ക് തന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നവരായിട്ടല്ല പ്രവർത്തന സജ്ജരാകുവാൻ ഞങ്ങളിനെ സഹായിക്കണമേ ഈ സത്യാനന്തര ലോകത്തിൽ യഥാർത്ഥ സത്യത്തിൻ്റെ പ്രവാചകന്മാരും പ്രയോക്താക്കളുമായി ഞങ്ങളെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം േമയൂടെ നാദം